ഹലോ ഫ്രണ്ട്സ്, കാർത്തനീസിക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മേലത്തെ ഐക്കിൾ അമർത്തിട്ട് വീഡിയോ കാണുക. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം, അല്ലെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പലരും ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് പലർക്കും അറിയില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ അത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശരിക്കും അതിൻ്റെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എന്നുള്ള രീതിയിലല്ല അതിന്റെ യൂസ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്യാൻ ചോദിക്കുന്നത്. അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകരിക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ ഒരു കൺട്രോൾസ് എന്ന് പറയുന്നത്. പല വാഹനങ്ങളും പല രീതികളാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാഹനത്തിലെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ ബട്ടൺസും കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് കാണാം, ഇവിടെ ഒരു ലൈറ്റ് കത്തിയിരിക്കുന്ന കാണാം. ഇതിപ്പോ എയർ ഇൻടേക്കിന്റെയും ഔട്ടേക്കിന്റെ ബട്ടൺസ് ആണ്. നമുക്ക് ഇൻടേക്ക് ഔട്ടേക്ക് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് ആണ്. ഇത് AC ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളതാണ്. ഇത് പിന്നെ നമുക്ക് ടെമ്പറേച്ചറിന്റെ ബട്ടൺസ് ആണ്. ടെമ്പറേച്ചർ കൂട്ടാനും ടെമ്പറേച്ചർ കുറയ്ക്കാനും ഡിഗ്രി സെൽഷ്യസ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നതാണ്. ഇത് ഓട്ടോ എന്നുള്ള ബട്ടൺ. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ AC ഓട്ടോമാറ്റിക്കലി വർക്ക് ആവും. ഈ ഓട്ടോമാറ്റിക്കലി വർക്ക് ആവുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഹനം ഇപ്പൊ ഒരു ഓട്ടോമാറ്റിക്കലി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ചൂടത്താണെന്നുണ്ടെങ്കിൽ AC അതിന്റെ മാക്സിമത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വണ്ടിയുടെ ഉള്ളിലെ ടെമ്പറേച്ചർ മാറും തോറും ഉള്ളി AC സ്പീഡ് കൺട്രോൾ ആവും. അതാണ് ശരിക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളത് ഓൺ ആക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് റിയർ എന്ന് കാണാം നമുക്ക്. റിയർ എന്ന് പറഞ്ഞാൽ റിയർ ഡീഫോഗറിന്റെ ബട്ടൺ ആണ്. ഇപ്പൊ ബാക്കിലെ ഗ്ലാസ് ഒക്കെ മഞ്ഞ് പിടിക്കണം അല്ലെങ്കിൽ പുക പിടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ റിയർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ബാക്കിലെ ഡീഫോഗർ വർക്ക് ചെയ്യും. ഇത് നമുക്ക് ഫ്രണ്ടിലെ ഡീഫോഗ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇപ്പൊ ഫ്രണ്ടിലെ ഗ്ലാസ് മഞ്ഞ് പിടിക്കുമ്പോൾ നമുക്ക് ഈ ഇത് അമർത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഗ്ലാസ് ഡീഫോഗ് ആവും. അപ്പൊ നമുക്ക് ഇപ്പൊ മാനുവലി യൂസ് ചെയ്യുന്ന വാഹനങ്ങളിലാണെങ്കിൽ നമുക്കത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അമർത്തി കഴിഞ്ഞാൽ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെക്ക് ഇതിൽ വർക്കാവും. അതാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് പിന്നെ നമുക്ക് ഫാൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനുള്ള ബട്ടൺസ് ആണ്. ഇത് പിന്നെ ഓഫ് ചെയ്യാനുള്ള ബട്ടൺസ് അറിയാം. ഇത് മോഡ് മാറ്റാനുള്ള ബട്ടൺസ്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് AC സർക്കുലേഷൻ, ഇപ്പൊ നമുക്ക് കാലുമുക്ക് വേണോ ഗ്ലാസുമുക്ക് വേണോ അത്തരത്തിൽ നമുക്ക് ചെയ്യാനുള്ള എന്നാണ് മോഡിന്റെ ബട്ടൺസ്. അപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ വർക്കിംഗ് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഓട്ടോയിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഓട്ടോ എന്നുള്ള ബട്ടൺ നിൽക്കാം, കണ്ടില്ലേ? ഓട്ടോ എന്നുള്ള ബട്ടൺ നിൽക്കിപ്പോ AC ഓണായി. പുറത്തത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് കണ്ട സ്പീഡ് തന്നേക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന കണ്ട നമുക്ക് കണ്ട ഈ ഒരു ഡിസ്പ്ലേ കണ്ടില്ലേ, തന്നേക്ക് ബ്ലോവറിന്റെ സ്പീഡ് കൂടിയത് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് AC ശബ്ദം ഇതിൽ കേൾക്കും. ഓടി എത്തത്തോണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ബ്ലോവറിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഓൺ ആക്കുമ്പോൾ സർക്കുലേഷൻ ഉണ്ടായിരുന്നത് ഇതിലായിരുന്നു. ബട്ടൺ വീഡിയോ ശ്രദ്ധിച്ചാണാം, ഇതിലായിരുന്നു. ഔട്ടേക്കിലായിരുന്നു ബട്ടൺ. AC ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇൻടേക്കിലേക്ക് മാറിയിട്ടുണ്ട്, കണ്ടില്ല? ഇപ്പൊ ഇത്തരത്തിലാണ് ഇതിന്റെ ഒരു ഡിസ്പ്ലേ. ഇത് നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് എത്ര ടെമ്പറേച്ചറിലാണ് AC സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മോഡ്, ഇപ്പൊ എങ്ങോട്ടാണ് അതിന്റെ സർക്കുലേഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ ഓട്ടോ മോഡ് എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് സെപ്പറേറ്റ്. പിന്നെ ഇത് ഫാനിന്റെ സ്പീഡാണ് ഇതിൽ കാണിക്കുന്നത്. പല വാഹനങ്ങളും ഡിസ്പ്ലേ പല രീതിയിലായിരിക്കും, അതിനനുസരിച്ച് വ്യത്യസ്തം ഉണ്ടാവും. ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇത്രയധികം ക്ലൈമറ്റ് വേണ്ട, ഇത്ര തണുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടെമ്പറേച്ചർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കാം. ഞാൻ പറഞ്ഞത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഇത് കൂട്ടാനാണ്. ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കാം. ഇപ്പൊ 19 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോൾ ഇതിൽ ഫാനിന്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 20 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല ആ ഒരു സ്പീഡിന് ഉറക്കിന്ന്. 21 ലിട്ടർ 3 കോടിയും കുറഞ്ഞു, 22 ലിട്ടർ ഇങ്ങനെ കുറഞ്ഞു. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഫാനിന്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആവും. ഇപ്പൊ നമുക്ക് ശരിക്കും ഫാൻ്റെ സ്പീഡ് മാത്രം കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ബട്ടൺസ് ആണ് ഉപയോഗിക്കുക. നമ്മൾ നോർമലി ഫാൻ്റെ സ്പീഡ് യൂസ് ചെയ്യില്ല, നോബ് വഴി യൂസ് ചെയ്യില്ല. ആ രണ്ട് ബട്ടൺസ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, അത് മാറി മാനുവലിലേക്ക്, ഓട്ടോ മോഡ് മാറി മാനുവലിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മാനുവലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഫുൾ വർക്ക് ചെയ്യുന്നത് മാനുവലിലാണ്. കണ്ടില്ല? AC ടെമ്പറേച്ചർ കുറയ്ക്കുക. ഇനിയിപ്പോ നമ്മൾ ഓട്ടോ മോഡ് ഇടുന്നത് വരെ അത് മാനുവലും വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ വീണ്ടും ഓട്ടോ മോഡിലേക്ക് ഇട്ടു.
ഇപ്പൊ വണ്ടിയിലെ ടെമ്പറേച്ചർ, വണ്ടിയിൽ കുറച്ച് ചൂടുണ്ടാകാറ്, അത് കാരണം എ സി കുറച്ചുകൂടി പവറിൽ വർക്ക് ചെയ്യും. വണ്ടി തണുക്കും തോറും വണ്ടിയിലെ ടെമ്പറേച്ചർ കുറയും തോറും എ സിയിലെ ടെമ്പറേച്ചർ കുറഞ്ഞ് കൂടി കൂടി വരും. അത് നമുക്ക് ഈ ബോയിലറിന്റെ സ്പീഡ് ഒന്നിലും ഇതിലൊക്കെ ആയിട്ട് കുറയും. അതായത് വണ്ടിയുടെ ക്ലൈമറ്റിനനുസരിച്ച് എ സി കൺട്രോൾ ആവും. അതാണ് ശരിക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പോ ടെമ്പറേച്ചർ വളരെയധികം കുറച്ച് വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് അത്ര ടെമ്പറേച്ചറിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മള് മാനുവലിൽ കൺട്രോൾ ചെയ്തപ്പോൾ അത് സ്വാഭാവികമായിട്ട് മാനുവലിലേക്ക് ആയിട്ട്. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലെ ഡിഫോഗറുകൾക്ക് ഇടുമ്പോൾ നമ്മൾ സാധാരണ മാനുവൽ എ സിയിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് എയർ ഇൻടേക്ക് പുറത്തേക്ക് ആക്കുക. പുറത്തേക്ക് ആക്കിയതിനു ശേഷം നമ്മൾ മോഡ്, നമുക്ക് വേറൊരു നോബ് ഉണ്ടാവും, അതിലിങ്ങനെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിലെ വിൻഡ്ഷീൽഡിലേക്കുള്ള ഓപ്ഷൻസിലേക്ക് ഇടും. അങ്ങനെയാണ് ഇപ്പൊ മാനുവലിലാണെങ്കിൽ ചെയ്യുന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി കൊടുക്കുകയും ചെയ്യുക. അത്തരത്തിലാണ് നമ്മൾ ഫ്രണ്ടിലെ ഡിഫോഗർ ഉപയോഗിക്കുക. ഒരു മാനുവൽ എ സി ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പൊ ഇതാ ഓട്ടോമാറ്റിക് എ സിയിലാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ഓട്ടോമാറ്റിക് മുകളിലിട്ടു, എയർ സർക്കുലേഷൻ ഓൾറെഡി ഉള്ളിൽ കൂടെ ഉള്ള ഇൻടേക്കിലാണുള്ളത്. അപ്പൊ നമ്മൾ ഇതാ ഫ്രണ്ട് ആ ബട്ടൺ നെക്കി, സ്വാഭാവികമായിട്ടും എന്റെ സർക്കുലേഷൻ മാറി, ഫ്രണ്ടിലത്തെ എ സി മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മള് മാനുവൽ മോഡിലേക്കായി. ഇപ്പൊ ഫ്രണ്ടിലെ ഇതിലേക്ക് അതനുസരിച്ച് നമുക്ക് ഇതിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് വാനില്ലെങ്കിൽ നമുക്ക് മാനുവൽ ഇത് കൺട്രോൾ ചെയ്തിട്ട് കൂടുതൽ സ്പീഡിൽ ബ്ലോവർ കൺട്രോൾ ചെയ്യിപ്പിക്കാം. അതുപോലെ ഇനിയിപ്പോൾ ഗ്ലാസ് പുറത്താണ് പുക പിടിക്കുന്നതെങ്കിൽ മാനുവലിലാണെങ്കിലും ഓട്ടോമാറ്റിക്കലാണ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സി ഓൺ ആണെങ്കിൽ പുറത്ത് പൊക്ക പിടിക്കാൻ നമ്മൾ സാധാരണ വെറുതെ വൈപ്പർ ഇട്ടിട്ട് യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. വൈപ്പറിന്റെ ബ്ലേഡ് കുറെ എന്നാലാണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളില്ല. നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതേപോലെ എയർ സർക്കുലേഷൻ പുറത്തേക്ക് ഇടുക. പുറത്തേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ വിൻഷീഡുമുക്കുള്ള മോഡിലിടുക. അതിനുശേഷം ടെമ്പറേച്ചർ മാക്സിമം ഹീറ്റിലിടുക. എത്രയാണുള്ളത് മാക്സിമം ഹീറ്റിലിടുക, മറ്റേ മാനുവലാണെങ്കിൽ അത് ആ ചോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അത്തരത്തിൽ പുറത്ത് പുക പിടിച്ചു കഴിഞ്ഞാൽ ഇത് ചൂടിലിട്ട് കഴിഞ്ഞാലാണ് പുറത്തത്തെ ഫോഗ് ഗ്രാജുവലി കുറയുള്ളൂ. അപ്പൊ നമുക്ക് ഉള്ളിൽ സ്വാഭാവികമായിട്ടും ചൂടുണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ജസ്റ്റ് ആ ഒരു അത്ര സമയം ഗ്ലാസ് ഇറക്കിയിട്ട് അപ്പൊ നമുക്ക് ഉള്ളിലെ ചൂട് ഫീൽ ചെയ്യില്ല. അത്തരത്തിൽ ഗ്ലാസ് ചൂടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് പിടിച്ചിട്ടുള്ള പുക നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ അത് അത്തരത്തിലാണ് ചെയ്യേണ്ടത്. ഇപ്പൊ മാനുവലിലാണെങ്കിലും ഓട്ടോമാറ്റിക്കലാണെങ്കിലും ചെയ്യേണ്ട രീതി അങ്ങനെയാണ്. അപ്പൊ അത് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഇത്തരത്തിലാണ് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വർക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യിക്കേണ്ട ഒരു പൂർണ്ണ രൂപം. ഈ ഒരു കൺട്രോൾസ് പല വാഹനങ്ങളും പല രീതിയിലായിട്ടും ഉണ്ടാവുക, എന്നാലും ബേസിക്കലി ഇതിന്റെ ഫങ്ഷൻ സെയിം ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് കാണും. മുഴുവൻ കണ്ടാലാണ് വീഡിയോ മനസ്സിലാവുള്ളൂ. വീഡിയോ ചിലപ്പോൾ ലെങ്ത് കൂടിയോ കൂടിയിട്ടില്ലേ എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും വിട്ടുപോയിട്ടില്ല അത് കമന്റ് വഴി അറിയിക്കുക. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ആൻഡ് സേഫ് മോട്ടോറിംഗ്.